ഇപ്പോൾ എക്സൈസ് മന്ത്രി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണം. കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ചില വെപ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റേണ്ടതുണ്ട്. ആ മാറ്റാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. അത് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടില്ല. ഓരോന്നിൻ്റെയും സൗകര്യത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം മാറ്റിയിട്ടുണ്ട്, ഇനിയും മാറ്റേണ്ടതുണ്ട്. അല്ല, അത് നിങ്ങളെല്ലാം കുടിച്ച് ഉണ്ടാക്കിയ ചർച്ചയാണ്. ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വമൊന്നുമില്ല. ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പോവിൻ്റെ ഭാഗമായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കണമെന്ന ഒരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഓപ്പറേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് അവർ പറയുന്നുണ്ട്. അതൊന്നും ഞങ്ങളിപ്പോൾ ആലോചിച്ചില്ല, തീരുമാനിച്ചില്ല ഒന്നും. അല്ല, അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ? പത്രപ്രവർത്തകർ എന്ന രീതിയിൽ എം എ പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും അവസാനത്തെ ന്യൂജൻ കോഴ്സിൽ അവർ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ധാരണ എൻ്റെ മുമ്പിൽ ഇപ്പോഴില്ല. രണ്ടോ മൂന്നോ ആളുടെ പേര് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. എന്തൊക്കെയാണ് ചേർത്തത്, എങ്ങനെയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ ആശയങ്ങൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ബദൽ കൊണ്ട് നിർണ്ണയിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് പ്രധാനം. അതുകൊണ്ട് അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാക്കണമെന്നാണ് ഗവൺമെൻറ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കമ്മിറ്റിയെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ പരിശോധിക്കാൻ ആവശ്യമായ ഡോക്ടർ സാബു കൺവീനറായിട്ടൊരു കമ്മിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതോടുകൂടി നമുക്ക് കുറേയും കൂടി ഫലപ്രദമായിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ല, അത് ഈ കേരളത്തിൽ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. കേരളത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റും മതനിരപേക്ഷ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഉള്ളത്. അവിടെ പിന്നെ അനാവശ്യമായ രീതിയിൽ എന്തോ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നു, വിശദീകരിക്കുന്നു എന്ന് മാത്രമേ കെ പി സി സി പ്രസിഡന്റിൻ്റെ വാദങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ. മന്ത്രി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല വിവാദത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലാത്ത പ്രവണതകൾ മതപര